നോക്കി നോക്കി, പിള്ളേരെയെല്ലാം നോക്കി കറക്റ്റായിട്ട് ചെയ്തു തന്നു. ഞാൻ ഒന്നും പറയത്തില്ല, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം മണി മണി പോലെ എനിക്ക് ഉത്തരം തരണം. എവിടുന്നാ വരുന്നത്? സ്ഥലം പറ. പത്തനംതിട്ട ജില്ലയിൽ. എന്തായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള പ്രശ്നം? വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ടെൻഷനാണ് പ്രധാന പ്രശ്നം. ഇപ്പൊ പൂക്കൂറ്റി പോണോലേ പോണത് നമ്മുടെ വണ്ടി നോക്കിക്ക, തെക്കങ്കേരി തന്നെ 40 കയറി. അത്രയും വേഗത വേണം നമുക്ക്, പറക്കുവാ. ഇപ്പൊ ഞാൻ ഊബർ പിടിച്ചു പോയ അവസ്ഥയായി. കോൺഫിഡൻസ് ആയി ആണല്ലോ. അതുകൊണ്ടാണ് മനസ്സിൽ അടിഞ്ഞുകൂടി കിടന്ന ഭയമൊക്കെ അങ്ങ് മാറി. അതുകൊണ്ടാണ് ഇത്ര വണ്ടി. എന്റെ പൊന്നുമുള പതുക്കപ്പോ എന്റെ കൊച്ചു മേടിക്കും ഫ്രണ്ട് ഇരിക്കുന്ന. എന്റെ പുതിയ ഇൻസെക്ടർ ആണ്, അവള് ഇട്ടിട്ട് പോകും ജോലി വേണ്ടാന്ന് പറഞ്ഞ്. മോളെ പേരെന്തോടാ? അൽമാസ്. എനിക്കൊരു അൽമ ഉണ്ട് കേട്ടോ, എന്റെ അടുത്ത് പഠിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ. ഒരു അൽമ എന്ന് പറഞ്ഞ കുട്ടി. അത് നിന്നെ പോലെ തന്നെ ഏകദേശം രൂപവുമില്ല. അപ്പൊ ഇന്നിപ്പോ രണ്ടുപേരും വന്നിരിക്കുന്നത് ചന്ദ്രൂരിൽ നിന്നാണല്ലോ. നിങ്ങൾ ചന്ദ്രൂരല്ലേ? ബ്രേക്ക് ഇല്ല. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോഴേ നമ്മള് വണ്ടിയുടെ വേഗത അങ്ങ് കുറച്ചു കൊടുത്തേച്ചാ. അല്ല, അയാൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ തിരിക്കരുത്. വണ്ടിയുടെ വേഗത അങ്ങ് കുറച്ച് കൊടുത്തേക്കണം. ഓക്കെ. ഇനി എന്താ ഞങ്ങളെ കുറിച്ച് പറയാം? ഞങ്ങളെ മൂന്നുപേരെ കുറിച്ച് എന്താ പറയാനുള്ളത്? വീണ് കിട്ടിയ നല്ല മൂന്ന് സുഹൃത്തുക്കള്. ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിൽ വന്നപ്പോ കിട്ടിയ നല്ല സൗഹൃദം. ഇനി വണ്ടി എടുത്ത് ഓടിക്കുവോ? പിന്നെ എന്ന് ഓടിക്കൂ. ഉറപ്പാണോ? ഉറപ്പായിട്ടും. അവരെ നമുക്കൊന്ന് മാറ്റട്ടെ, ഞാൻ നടന്നു വരുന്ന 4 ഗുണ്ടകളെ. അവരെ മാറ്റി. ചേട്ടന് വെള്ളപ്പൊക്കം എന്താണോ എന്ന് തോന്നല്ല. നമ്മളെ ഇടക്കൊന്ന് സഹായിച്ചു കൊടുക്ക നമ്മളെ കൊച്ചിനെ കേട്ടാ. അല്ല, അവിടുന്ന് ലെഫ്റ്റാണ്, അറിയാലോ വഴി. വേഗത കുറച്ചാ കേറാനുള്ള അൽമ. ഇതിലാരെ ഉമ്മാണ നന്നായിട്ട് ഓടിക്കുന്ന, മോളാണ് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന? ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോ മാക്സിമം വേഗത കുറച്ച് ക്ലച്ച് താങ്ങി പതുക്കെ സൈഡ് നോക്കിയേ പോകാറുള്ളു, അല്ലാതെ തിരക്ക് പിടിച്ച് പോകരുത്. കാരണം നമുക്ക് ആ സൈഡ് കിട്ടണം. മാക്സിമം വേഗത കുറച്ചേ പോകാറുള്ളു, വേഗത കൂട്ടി പോകരുത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. നിർത്തി കേറാളു, നിന്നേ കേറാളു. നിന്നിട്ട് പതുക്കെ പതുക്കെ ആമ കേറുന്ന പോലെ പമ്മി 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 കേറാളു. അല്ല, വന്ന് കൊണ്ടുവന്ന് നിർത്തരുത്, അവിടുന്ന് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് വരണം. ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിരുന്ന, ക്ലച്ചിന്റെ കാര്യം പറഞ്ഞു തന്നായിരുന്നു താങ്ങാനുള്ള. ഏടാ, ക്ലച്ച് താങ്ങാനുള്ള കാര്യം പറഞ്ഞു തന്നായിരുന്നാ? ഇല്ലാന്ന് തോന്നല്ലേ, അത് ക്ലിയർ ചെയ്ത് തരാം. പക്ഷെ താങ്ങുന്നുണ്ട് ക്ലച്ച് കറക്റ്റായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ തിയറി ക്ലാസ്സിലും കാണാതെ പഠിച്ചു വെച്ചിരിക്കുമെന്ന് തോന്നുന്നു. ഇനി വണ്ടി ഓടിച്ചില്ല ചേട്ടന് ചേച്ചിക്കിട്ട് ഇടിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് കേട്ടാ. അങ്ങനെ നമ്മളിനി ആലപ്പുഴ ബൈപ്പാസും കൂടെ കേറിട്ട് പോവാം. അത്ര പറത്തി വിടല്ലേ എന്റെ പൊന്നു മോളെ, പതുക്കെ പോവും.
ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവാം. നിർത്തി നിർത്തി പോവാം. ഇനി അവിടെ നിക്കട്ടെ, ഇനി നേരെ പുറകെ നോക്കിയാ നിർത്തിക്ക. കണ്ടല്ലോ, നിർത്തി നിർത്തി പോവാം. നിർത്ത്, ബ്രേക്ക് ചെയ്തില്ല, വിട്ടുകളയരുത്. അങ്ങനെ ഇത്തിലൂടെ പോവാൻ പറ്റുമോ? നിക്കട്ടെ, ഇത്തിലൂടെ പോവാൻ പറ്റുമോ? നിക്കട്ടെ, ഒരു പൊടി കൂടെ പോവാൻ പറ്റുമോ? നിക്കട്ടെ, നിക്കട്ടെ, ബ്രേക്ക് ചെയ്തു. ഒച്ച ഉണ്ടാക്കുന്നു വിശ്വസിക്കരുത്, അത് ഒരിക്കലും കറക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോ ആ സെൻസറിന് നേരെ അല്ലെങ്കിൽ ചിലപ്പോ ഇടിച്ചില്ല എന്നൊക്കെ ഇരിക്കും. ഒച്ച ഉണ്ടാക്കിയില്ല എന്നിരിക്കും. ഡ്രൈവിലേക്ക് മാറി. ഇനി എനിക്ക് വണ്ടി അങ്ങോട്ട് കിടണം. വണ്ടി ഇവിടെ സ്ഥലമില്ലാത്തോണ്ട് വണ്ടി നീക്കിക്കൊണ്ട് തിരിക്കാൻ നമുക്ക് പറ്റില്ല. നിർത്തി മുഴുവൻ തിരിക്കും. ഇനി എവിടെ നോക്കിയിരിക്കണം? മുന്നോട്ട് നോക്കിയിരിക്കും. വണ്ടി നേരെ വരുന്നതനുസരിച്ച് നേരെയാക്കി കൊടുക്ക. ആ, ഇനി പോട്ടെ. മീൻ കൃഷിയാന്ന് തോന്നുന്നു കംപ്ലീറ്റ്. ആളുകൾ ചിലപ്പോ വട്ടം ചാടും ഇവിടുന്ന് പോകുമ്പോ. അതേണ്ട, ചേച്ചിമാരൊന്നും അറിയില്ല ഇവിടുന്ന് വണ്ടി വരുന്ന റോഡൊന്നും അല്ല ഇത്. നമ്മള് കരുതി വേണം പോവാൻ ഇവിടെ കൂടെ. ഒരു ഫോൺ അടിച്ചോ വേണേ ഒരു സേഫ്റ്റിക്ക്. എത്ര സ്ലോയിൽ ചെയ്താലും കുഴപ്പമില്ല. ഈ റോഡ് തിരിയുന്ന പോലെ നമ്മുടെ വണ്ടി തിരിയണം. എന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം ഇവിടുന്ന് വണ്ടി ഉണ്ടോ. കണ്ടാ, ഇനി അതുപോലെ നേരെയാക്കി എടുക്കണം. നേരെ കിട്ടാതെ വണ്ടിയെ വിട്ടുകൊടുക്കരുത് മുന്നിലേക്ക്. ആ അല്ലേ, അതൊരു ഫിക്സ് ചെയ്ത് വെച്ചോണം മനസ്സിൽ. വണ്ടി നേരെ കിട്ടാതെ ഇനി മുന്നിലേക്ക് പോകരുതെന്ന്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വേണം. ഇവിടെ ഒന്ന് പാർക്ക് ചെയ്ത ലെഫ്റ്റ് സൈഡിൽ, ആ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി നിർത്തിക്ക. ഈ ലെഫ്റ്റ് സൈഡിൽ എടുക്കാവുന്ന സ്ഥലം മാത്രം എടുത്ത് വണ്ടിയെ ലെവൽ ചെയ്ത് നേരെ നിർത്ത്. എനിക്ക് ഒരു ധൃതിയില്ല, തിരിച്ചോണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യരുത്. റൈറ്റിലോട്ട് നോക്കിയിരിക്കരുത്, മുന്നിലേക്ക് നോക്കി തിരിച്ച് തിരിച്ചെടുക്ക്. കണ്ടാ, ചുമ്മാ തിരിച്ചോണ്ടും ഇരിക്കണ്ട. കണ്ടാ, കിട്ടി. ഇനി പോകുന്നതനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്ത് കൊണ്ടുപോവാം. അല്ലാതെ റൈറ്റ് വലേക്ക് നോക്കുകയേ ചെയ്യരുത്. ഇവിടെ റൈറ്റിലേക്ക് നോക്കി അങ്ങനെ നോക്കി തന്നെ ഇരിക്കും. പോട്ടെ, ഇപ്പൊ വണ്ടി നേരെ കിട്ടുന്ന വന്നിട്ട് നീങ്ങിയാ മതി നമുക്ക്. എന്തി വേഗത കുറയ്ക്കും. എന്നിട്ട് അവരെ നോക്കിയിരിക്കരുത്, അവരുടെ ഭംഗി നോക്കിയിരിക്കരുത്. ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറിക്കൊടുക്കുന്നേ ധൈര്യമായിട്ട്. സ്റ്റക്കായിരിക്കല്ലേ ഇപ്പോഴും ചെയ്തത്? അവരെ നോക്കിയിരിക്കല്ലേ ചെയ്തത്? അതല്ല ഞാൻ ചോദിച്ചത്. കുഴി കണ്ടപ്പോ എന്ത് ചെയ്യണം? അപ്പൊ വണ്ടി നിർത്തി കൊടുത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് പോവാൻ പറ്റുന്നില്ല എന്ന് തോന്നി എന്ത് ചെയ്യണം? നിർത്തി കൊടുത്തേക്ക്. ഇനി പോട്ടെ. മാഡമ മാറുന്ന വണ്ടി മാറിയിട്ടില്ല ഇപ്പോഴും. ശരീരം മാറ്റരുത്, വണ്ടിയും കൂടെ മാറ്റ്. പോട്ടെ, ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു മനസ്സുമായിട്ട് ഇരിക്കരുത്. നമ്മൾ ഇതിനേക്കാളും കുഞ്ഞു വഴികളിൽ കയറി, ശരിയല്ലേ? ആ പെട്ടെന്ന് ഷോക്കാക്കി കളയരുത്. ഇതേ നോക്ക്, മാറാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാ എന്ത് ചെയ്യണം? വേഗത കുറയ്ക്കും വണ്ടിയുടെ. കുറച്ചിട്ട് നമ്മുടെ സൈഡിൽ അങ്ങ് പയ്യെ നില ഉറപ്പിച്ചു. അവര് പോയി വിട്ട് നമുക്ക് പോവാം. നോക്ക്, എന്തെങ്കിലും എടുത്തും വരുന്നുണ്ട്. ഇടതുവശം നോക്ക്, നമുക്ക് എന്തുമാത്രം ഒതുങ്ങി കൊടുക്കാൻ പറ്റും. ഇത്രേ സ്ഥലമേ ഉള്ളൂ. ഇനി ഒതുങ്ങരുത്. ഇനിയും പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നി അവിടെ നിർത്തിയാക്കണം. മുന്നോട്ട് പോകരുത്. നമ്മുടെ മുന്നിലെ കാര്യം നോക്ക്. ഒതുങ്ങാൻ പറ്റുമോ?
തുടങ്ങാൻ പറ്റുമോ? അതായത് ഇവിടെ നോക്കി ഇവിടെ നോക്കി ഇവിടെ നോക്ക് വണ്ടി എങ്ങോട്ടാ പോകുന്നത്, അവരെ നോക്കിയിരിക്കാതെ ഇവിടെ നോക്ക് വണ്ടി എവിടെ വന്ന് കിടക്കുന്നെന്ന് നോക്കിയാൽ നമുക്ക് എങ്ങോട്ടാ പോകണം? ഇനി അവരെ നോക്കിക്കൊണ്ടിരിക്കരുത്, നമ്മുടെ കാര്യം. ചെയ്യാൻ അറിയാവുന്ന കൊണ്ടല്ലേ ഞാൻ ഇവിടെ കൊണ്ടുവന്നേ, ഇല്ല ഞാൻ ഈ വഴിയിൽ കൊണ്ടുവന്ന് കേറ്റുക. വണ്ടി അല്ലെങ്കിൽ ആര് വന്നാലും നമുക്ക് നമ്മുടെ സൈഡ് നോക്കാൻ അറിയാം, നമുക്ക് നമ്മുടെ വണ്ടിയെ നിർത്താൻ അറിയാം. ലെഫ്റ്റ് ആണ് നമുക്ക് കേട്ടോ, ആ റോഡിൽ വണ്ടികൾ വരും, ചിലപ്പോൾ റൈറ്റിൽ നിന്ന് ചിലപ്പോൾ ലെഫ്റ്റിൽ നിന്നും വണ്ടി വരും. നോക്കി കയറണേ, നോക്കി തിരിഞ്ഞു വാ, തിരിയട്ടെ. കയറ്റവാ, ഒരു പൊട്ടിക്ക് വേണം. വണ്ടി ഉണ്ടാ മുന്നിൽ നിന്ന്? വണ്ടി ഉണ്ടാ? അപ്പൊ തിരിഞ്ഞു കഴിഞ്ഞു വാ, മതി. നേരെയാക്കും, എളുപ്പം നേരെയാക്കും, എളുപ്പം നേരെയാക്കും. ആക്സിലേറ്റർ അല്ല ഇപ്പൊ വേണ്ടത്, ബ്രേക്കാണ് വേണ്ടത്. കേറുന്ന വരെ മതി നമുക്ക് ആക്സിലേറ്റർ, പിന്നെ ആക്സിലേറ്ററിന്റെ ആവശ്യമില്ല. ബ്രേക്കിലോട്ട് കാല് മാറിക്കോണം കേട്ടാ. പോട്ടെ പോട്ടെ, നമുക്ക് റൈറ്റ് കയറണേ, ഇപ്പോഴല്ല അവിടുന്ന് റൈറ്റിലോട്ട് കയറണേ. പിന്നെയും സപ്പോർട്ട് കൊടുക്ക്, എന്നിട്ട് കാല് മാറ്റി, പറയുന്ന വണ്ടി ഉണ്ടോന്നൊക്കെ നോക്ക്. ഇത്തരം ഒരു കയറ്റത്തിലും കയറത്തില്ല, അവിടെ ആക്സിലേറ്ററിന് സപ്പോർട്ട് കൊടുക്കണം, കയറുമ്പോ വീണ്ടും ഒഴിവാക്കണം, പിന്നെയും കൊടുക്കണം. ചവിട്ടം എനിക്ക് അറിയില്ല, ചവിട്ട് കൊടുക്കും. അതിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു കയറ്റം, കുറ്റടിക്കാൻ കയറിപ്പോ കാണുമ്പോഴേ ആളുകൾക്ക് പേടിയാണ് റോട്ടി കൂടെ പോകുന്നത്. അത് ശരിയാ, എല്ലാം ശരിയാ, നമ്മൾ ഓടിച്ചോണ്ടിരുന്നാലേ ശരിയാകത്തുള്ളൂ. ശരിയല്ല, അത് മറച്ച് അല്ലാതെ മടിച്ചു വെച്ച് ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ആരും മാന്ത്രിക വടി വെച്ച് തലക്കിട്ട് കൊട്ടുമ്പോ റെഡിയാവുന്ന പരിപാടിയൊന്നും അല്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴേ പേടി വന്നത് വണ്ടി എടുക്കാതായത്. ഇനി പേടിക്കരുത്, ഇനി പേടിച്ച ഞങ്ങൾ ഇരുമ്പൊളൊക്കെ ആയിട്ട് വരും തലക്കെട്ടിക്ക്. മാന്ത്രിക വടിയല്ല. ആ അത്രേ ഉള്ളൂ, ഒരു ജമ്പിങ് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിട്ട് കാല് ബ്രേക്ക് വന്നില്ലേ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി തിരിച്ച് അതുപോലെ ലാൻഡിങ് ഉണ്ടാവുമെന്ന് മനസ്സിലുണ്ടായാ മതി, അത് കാണുമ്പോ പയ്യൊന്ന് സപ്പോർട്ട് വന്ന് കൊണ്ടുവന്ന് ഇറക്കി വിട്ടേച്ചാ മതി. ഇവിടെ മാത്രം ലൈൻ ചേഞ്ച് ചെയ്യുമ്പോ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം മാറിക്കൊടുക്കാനായിട്ട്, അല്ലാതെ ലക്ഷ്യമില്ലാതെ മാറരുത്. പ്ലാൻ ചെയ്ത് തന്നെ മാറണം, ഇവിടെ നിന്ന് മാറണം, എപ്പോ മാറണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് പുറകെ വരുന്നവനെ കൂടെ അറിയിക്കണം. പക്ഷെ പഴയപോലെ ശ്വാസം വലിക്കുന്നില്ല കേട്ടാ, അത് റിലാക്സ് ആയി. എനിക്കും ഒരു തിരിച്ച് ഫുൾ ലെഫ്റ്റ് കണ്ട, ഇപ്പോഴും ആലോചിക്കുന്നുണ്ടാ ബ്രേക്കിൽ സ്ലോ ചെയ്തിട്ട് എളുപ്പം തിരിച്ച്, എളുപ്പം ഇപ്പോഴും തിരിച്ചിട്ടില്ല. ബ്രേക്ക് 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 കൺഫ്യൂഷൻ തന്നെ കണ്ട. അങ്ങനെ വന്നാൽ അതൊരു ബാധ്യതയാ, ലെഫ്റ്റ് ഫുള്ള് തിരിക്കും. തിരിഞ്ഞാ വിട്ടുകൊടുത്തേ, ഇത്തിരോടെ വിട്ടുകൊടുക്കുക, ഇത്തിരോടെ വിട്ടുകൊടുക്കുക, അവിടെ നിൽക്കട്ടെ. ബ്രേക്ക് റിവേഴ്സ് ഗിയർ എടുക്കും, ഫുള്ള് റൈറ്റ് തിരിച്ച്, പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച്, വണ്ടി ഒത്തിരി പുറകോട്ട് വിട്ടുകൊടുത്തെ, എന്നിട്ട് എളുപ്പം തിരിച്ച്, എളുപ്പം തിരിക്കും, എളുപ്പം തിരിച്ചുകൊണ്ടിരിക്കും. മേഡം അതിലൊന്നും ശ്രദ്ധിക്കുക, എളുപ്പം തിരിച്ചോണ്ടിരിക്കും, എളുപ്പം തിരിച്ചോണ്ടിരിക്കും, തിരിച്ച് തീർക്ക്. ഓക്കെ അല്ലേ, സ്റ്റിയറിംഗ് ഞാൻ നോക്കല്ലേ. ആ ബ്രേക്ക് ഡ്രൈവിലിട്, വണ്ടി മുന്നിലേക്ക് പോകുമ്പോൾ എളുപ്പം ലെഫ്റ്റ് തിരിച്ച് തീർത്തോണം. ആ പയ്യെ പയ്യെ വണ്ടിയെ വിട്ടുകൊടുത്ത് തിരിച്ച് തിരിച്ച് തീർക്ക് എളുപ്പം. ആ അത് തന്നെ ഫുള്ള് തീർന്നു. ഓക്കെ
വണ്ടി പയ്യെ പയ്യെ ഇഴഞ്ഞഴഞ്ഞ് നീങ്ങുകയും വേണം, ഞാൻ പറയുന്ന ഡയറക്ഷനിൽ തിരിച്ചു തീർക്കുകയും വേണേ. കേട്ടാ ഞാൻ പറയാം, ഞാൻ പറയാം. ഇനി റൈറ്റ് തിരിച്ച് ഫുള്ള് ക്യുക്കായിട്ട് തിരിച്ചു തീർക്കേ, വണ്ടി വേഗത്തിൽ പോകാതെ തിരിച്ചു തീർക്ക്, മുഴുവൻ തിരിച്ച് തീർക്കും. മേഡം എന്റെ അല്ല, ഇതിനു വേണ്ടി ഇരിക്കാതെ ഫുള്ള് തിരിച്ച് തീർക്ക്. സ്റ്റിയറിംഗ് നോക്കരുത്, ഫുള്ള് തിരിച്ച് തീർക്കണം. പോട്ടെ, പയ്യെ പയ്യെ മുന്നിലേക്ക് വരട്ടെ. മേഡം ഇറങ്ങി പോകരുത്, ഞാൻ പറയാം. വണ്ടി വിട്ടുകൊടുത്തു അങ്ങോട്ട്, പതിയെ പതിയെ വിട്ടുകൊടുത്തു. ഞാൻ പറയുന്ന ഡയറക്ഷനിൽ തിരിച്ചു തീർത്താ മതി. പതിയെ സ്ലോ ചെയ്ത് പോട്ടെ. ഫുൾ ലെഫ്റ്റ് തിരിച്ചേ പെട്ടെന്ന്. വണ്ടി വിട്ടുകൊടുത്തോണ്ട്, വണ്ടി പയ്യെ വിട്ടുകൊടുത്തോണ്ട്, എളുപ്പം തിരിച്ച്. സ്റ്റിയറിംഗ് നോക്കരുത്, പയ്യെ പയ്യെ വിട്ടുകൊടു. ഫുള്ള് തിരിക്കും, ഫുള്ള് ലെഫ്റ്റ് തിരിക്കും. ആ വാ, മുന്നിലേക്ക് വാ. ഇനി ഞാൻ പറയാവേ, അതിന് മുന്നേ തിരിക്കരുതേ. വരട്ടെ. ഫുൾ റൈറ്റ് തിരിച്ചേ പെട്ടെന്ന്, സ്ലോ ചെയ്തിട്ട്, വണ്ടി സ്ലോ ചെയ്തിട്ട് ഫുള്ള് എളുപ്പം തിരിക്കും. വേറെ ആരെയും നോക്കിയിരിക്കാതെ ഫുള്ള് തിരിച്ച് തീർക്കും. പോട്ടെ, അങ്ങനെ തന്നെ പിടിച്ചു. പയ്യെ സ്ലോ ചെയ്തു വാ, സ്ലോ ചെയ്തു വാ. പയ്യെ നേരെയാക്കി വന്ന ആ കുട്ടിയെ അടിക്കാത്ത രീതിയിൽ. വരട്ടെ. ഞാൻ പറയാം. വാ മേഡം, മുൻകൂട്ടി കാണരുതൊന്നും. പോട്ടെ, ഫുൾ ലെഫ്റ്റ് തിരിച്ചേ പെട്ടെന്ന്. ഫുള്ള് തിരിക്ക്. വണ്ടിയുടെ വേഗതയും കൂടെ കുറയ്ക്ക്, വേഗത കുറയ്ക്ക്. റൈറ്റ് ഫുള്ള് തിരിച്ച്, പെട്ടെന്ന് തിരിച്ച്. ആ കുറ്റി അടിക്കരുത്. സ്ലോ ചെയ്തു. ലെഫ്റ്റ് ഫുള്ള് തിരിച്ച്, പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട്, ബ്രേക്ക് ചെയ്തിട്ട് ഫുള്ള് തിരിക്ക്, ബ്രേക്ക് ചെയ്യും. ആ ഫുള്ള് തിരിക്ക്. ഞാൻ പറയാവേ, അതുവരെയൊന്നും ചെയ്യരുതേ. സ്ലോ ചെയ്തുകൊണ്ട് ഫുള്ള് റൈറ്റ് തിരിച്ച് സ്ലോ ചെയ്ത് പയ്യെ വണ്ടി മുന്നിലേക്ക് പോകുന്നതിനനുസരിച്ചില്ല. അതിന് മുന്നേ ലെഫ്റ്റ് ഫുള്ള് തിരിക്കണം. മുന്നിലേക്ക് വിട്ടുകൊടുത്തുണ്ട്. കുറ്റിയാൽ അടിക്കാത്ത രീതിയിൽ ലെഫ്റ്റ് ഫുള്ള് തിരിക്കും. ലെഫ്റ്റ്. ആ അങ്ങനെ തന്നെ ഫുൾ റൈറ്റ് തിരിച്ച്, പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട്, ബ്രേക്ക് ചെയ്തിട്ട് ഫുള്ള് തിരിക്കുക. അങ്ങനെ പോട്ടെ, ഞാൻ പറയാവേ. ഫുൾ ലെഫ്റ്റ് തിരിക്കും, പെട്ടെന്ന് ഫുള്ള് തിരിക്കുക. അങ്ങനെ കറങ്ങി എളുപ്പം തീരട്ടെ, വേഗത കുറച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയാവേ, റൈറ്റ് തിരിക്കും ഫുള്ള്. ബ്രേക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ എളുപ്പം തിരിച്ചെടുക്കും. ബ്രേക്ക് ചെയ്തുകൊണ്ട് തട്ടോ നോക്കും. വേറെ എവിടെയെങ്കിലും നോക്കിയിരിക്കരുത്. നേരെ മുൻവശം കണ്ടാലേ അറിയാവുള്ളൂ. വേഗത കുറയ്ക്കുക. ആ കുറ്റിയെ തട്ടാതെ കുറ്റിയുടെ അപ്പുറത്തൂടെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചരിഞ്ഞിട്ട് ഫുൾ റൈറ്റ് തിരിഞ്ഞു വരണേ. കേട്ടാ, അപ്പൊ ഫ്രണ്ടിൽ നോക്കിയിരിക്കും. കുറ്റിയെ തട്ടാത്ത രീതിയിൽ കുറ്റിയുടെ അപ്പുറത്ത് പോകണം. എന്നിട്ട് ഇത്തിരി ഇങ്ങോട്ട് മാറിയിട്ട് മതി. ഇനി ഫുൾ റൈറ്റ് തിരിഞ്ഞു വാ. ഇവിടെ നേരെയാവുമ്പോ നേരെയാക്കി നിർത്തിയത്താ. ഈ സൈഡില്, ഈ സൈഡില് നേരെയാക്കി നിർത്തിയത്താ. സൈഡ് ഒതുക്കി, അങ്ങനെ സൈഡ് ഒതുക്കി നിർത്തിയത്താ. നേരെയാക്കി വെച്ച, നേരെ അവിടെ നിൽക്കട്ടെ. നോട്ടില്ലാക്കിക്ക്, റിവേഴ്സ് ഗിയറിട്ടെ. ഇവിടെ ഈ സൈഡ് കണ്ട, ഈ സൈഡ് ഇതേ മിറർ നോക്ക്. ആ സൈഡിനോട് ചേർത്ത് ഒന്ന് നേരെയാക്കി നിർത്തിയത്താന്നെ. സ്ക്രീനിലല്ല, ബ്രേക്ക്. ഇവിടെ നോക്കി തിരിച്ചു മാറ്റിത്ത, മിറർ നോക്കി. ആ സൈഡ് ചേരണം, ബാക്ക് ചേരുന്നുണ്ടോ? വേഗത കുറയ്ക്ക്. ചേർന്നാ, സ്ലോയിൽ ചേർന്നാ. ഇനി ഫ്രണ്ട് അപ്പ് അകന്ന് പോയി. അപ്പൊ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് തിരിക്ക്. എന്നിട്ട് പതിയെ വിട്ടുകൊടുക്കും. തിരിക്ക്. അങ്ങനെയല്ല, ഓപ്പോസിറ്റ് തിരിച്ചാ മതി. അതിനൊരു പതി ഒന്ന് വിട്ടുകൊടുത്ത ഫ്രണ്ട് ചേർന്ന് വരും. കണ്ട, ബ്രേക്ക്. ബാക്ക് അകന്നിരിക്കുകയാണ്. ആണോ? വീണ്ടും സെയിം സൈഡ് തിരിക്കും ഇങ്ങോട്ട്.
കുറച്ചുകൂടെ തിരിക്കും. അന്നേരം വണ്ടി പതിയൊന്ന് വിട്ടു നോക്കിയാ ബാക്ക് ഇങ്ങോട്ട് ചേർന്ന് വരും. വന്നാ ഇത്തിരിടെ കൊണ്ടോ, ഇപ്പൊ ചേർന്നോ നല്ല പോലെ ബ്രേക്ക് ഫുൾ അപ്പുറത്തോട്ട് അതുപോലെ തന്നെ തിരിക്കും കുറച്ചുകൂടെ. ആ അങ്ങനെ ഇനി ഒന്ന് വിട്ടു കൊടുത്ത് അപ്പൊ ഫ്രണ്ട് പെട്ടെന്ന് വരും. ചേർന്നാ നിക്കട്ടെ അവിടെ, ന്യൂട്രലാക്കി മാഡം. ഒരു വെള്ളം മേടിച്ചോണ്ട് വരാം. ഹാൻഡ് ബ്രേക്ക് മാഡത്തിനുള്ളതല്ലേ? അല്ലല്ലേ, ഞാൻ എന്റെ ബാഗിനകത്ത് വെള്ളം അങ്ങനെ കുടിക്കുന്നത്.